കുട്ടി ഇവിടെ എമർജൻസി ആണ്. മോനെ ജീവ എന്താ പറ്റിയെ? എന്താ കാവിക്ക് പറ്റിയെ? അവക്ക് ആപത്തൊന്നുമില്ല സേതു, പക്ഷേ നമ്മുടെ കുഞ്ഞ്. കുഞ്ഞിന് എന്താ പറ്റി? അമ്മ ടെൻഷൻ അടിക്കണ്ട, ഇതുവരെ കുഞ്ഞിന് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. ഇത്തിരി റിസ്ക് ഉണ്ടെന്ന് ഡോക്ടർ സൂചിപ്പിച്ചു, അത്രേ ഉള്ളൂ. ഒരു ഫുഡ് പോയ്സൺ വരുമ്പോഴേക്കും ഇത്രയ്ക്ക് സീരിയസ് ആവുമോ? അതിനു മാത്രം അവൾ എന്താ കഴിച്ചത്? കീർത്തി കൊണ്ടുവന്ന മധുരത്തിൽ നിന്ന് ആപത്തുണ്ടായത്. കീർത്തി കൊണ്ടുവന്ന, അതിലെന്തോ കെമിക്കൽസ് ചേർന്നിട്ടുണ്ടെന്നാ പരിശോധിച്ചപ്പോ പറഞ്ഞത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, തെളിച്ചൊന്നും പറ മോനെ. വെറും കെമിക്കൽസ് അല്ല, നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള വിഷം. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കണ്ടെന്നറിയാ നിൽക്കുക. ഞാനും കണ്ണനും കാവ്യമോളും. കീർത്തിയുടെ ചേച്ചിയല്ലേ? കണ്ണന്റെ കൂടപ്പുറപ്പിനൊത്ത ചങ്ങാതിയല്ലേ സിദ്ധു? എന്നിട്ടും അവരങ്ങനെ ചെയ്യോ? ചെയ്യോ സിദ്ധു? എന്താ ചെയ്താല്? സിദ്ധുവിന്റെ കാര്യം എനിക്കറിയില്ല, പക്ഷെ കീർത്തി അവളെ നമ്മുടെയൊക്കെ കണ്ണീര് കാണാൻ വേണ്ടി അവൾ എന്തും ചെയ്യും. അവളുടെ ഏറ്റവും വലിയ ശത്രു ഇപ്പൊ കാവ്യമോള. എനിക്കെന്റെ മോളെ ഇപ്പൊ കാണണം. അവളെവിടെയാ? ഞാൻ ഡോക്ടറോട് സംസാരിച്ചിട്ട് അമ്മ ഐസിയിലേക്ക് വിടാം. മോളെ, അമ്മ എന്തിനാ ഓടിപ്പാഞ്ഞു വന്നത്? പേടിക്കാൻ ഒന്നുമില്ല. എനിക്ക് വിഷമമെന്ന് കരുതിയിട്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. വിഷമിക്കണ്ട കേട്ടോ, അമ്മ കൂടെ തന്നെയുണ്ട്, ഒന്നുകൊണ്ട് പേടിക്കണ്ട. മുത്തശ്ശനും കല്ലുമോളും ഒക്കെ അറിഞ്ഞു, പക്ഷേ ഇതിന് കാരണക്കാരാരാണെന്ന് മാത്രം അവരറിഞ്ഞിട്ടില്ല. നീ നോക്കിക്കോ, അമ്മ വെറുതെ വിടില്ല അവളെ. ഈ സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ വേണ്ടത് വെറുപ്പും വിദ്വേഷവും അല്ലമ്മേ, പകരം നമ്മുടെ കുഞ്ഞിന് വേണ്ടി മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം. രണ്ട് കുടുംബങ്ങളുടെ പ്രതീക്ഷയാ ഈ കുഞ്ഞ്. ശരിയാ മോളെ, നീ പറഞ്ഞത് 100% ശരിയാ. എനിക്ക് പ്രധാനം എന്റെ കുഞ്ഞിന്റെ സുരക്ഷയാ. അതുറപ്പാക്കി കഴിഞ്ഞ് ഈ ചതി ചെയ്തവർക്ക് തക്ക മറുപടി കൊടുത്തിരിക്കും ഞാൻ. കീർത്തിയും സിദ്ധു ഒന്നും ഫോൺ എടുക്കുന്നില്ല മോളെ. കാവ്യച്ചി ചതിക്കാൻ കീർത്തിയച്ചിക്ക് കഴിയുമെന്ന് മുത്തശ്ശന് തോന്നുന്നുണ്ടോ? ഇല്ല. എന്നാലും അവര് കൊണ്ടുവന്ന മധുരത്തിലെ വിഷമല്ലേ നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ കാരണമായത്? തെറ്റുകാരല്ലെങ്കിൽ പിന്നെ എന്തിനാ ഫോൺ എടുക്കാത്തത് രണ്ടുപേരും? അവരെന്തോ മറയ്ക്കുന്നുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മുത്തശ്ശ. നമ്മുടെ കീർത്തിയച്ചിക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാനാവില്ല. മോള് വിഷമിക്കണ്ട, നാളെ രാവിലെ വിളിച്ചിട്ടും അവര് ഫോൺ എടുക്കുന്നില്ലെങ്കിൽ മുത്തശ്ശൻ നേരിട്ട് പോയി അവരെ കാണാം. അതിന് മുത്തശ്ശൻ അവരുടെ വീട് അറിയോ? ഇല്ല, എന്നാലും നോക്കാം.
രാത്രിയിൽ അത്യാവശ്യമായി ഡോക്ടറെ വിളിച്ചു വരുത്തിയെന്നല്ലേ പറഞ്ഞത്? പരിശോധിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ കണ്ണ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അച്ഛമ്മേ. ഡോറിൽ മുട്ടിട്ടേ ഡോക്ടറോട് വിവരം ചോദിച്ചാലോ? നമ്മൾ ചോദിച്ചാലോ അവർ പറയണമെന്നില്ലമ്മേ. അതെന്നെ, നമ്മുടെ മോളെ കുറിച്ച് അറിയാൻ നമുക്ക് അവകാശമില്ലേ? നമുക്ക് മറുപടി തരാൻ അവർ ബാധ്യസ്ഥരാണ്. കാവ്യയുടെ ബി പി വല്ലാതെ ലോ ആവുന്ന കണ്ട എന്നെ വിളിച്ചു വരുത്തിയത്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നിട്ട് നോർമൽ ആയോ? ആ, ആയി വരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വരുമ്പോഴേക്കും കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ്സ് കിട്ടാതായിരുന്നു. പ്രശ്നം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിവൃത്തിയില്ലാതെ വന്ന ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന നിലയിലുള്ള എത്തിക്സ് വെച്ച് എനിക്ക് പ്രവർത്തിക്കേണ്ടി വരും. കാവ്യയുടെ ഭീഷണി വകവയ്ക്കാതെ അവളുടെ ജീവൻ രക്ഷിക്കാനായി അബോർട്ട് ചെയ്യുന്ന കാര്യമാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പറയാ, പേപ്പേഴ്സ് എല്ലാം ഉടനെ സൈൻ ചെയ്യണം. എമർജൻസി ഉണ്ടായ ആ സമയത്ത് ഇതിനൊന്നും നേരം ഉണ്ടായിരുന്നു വരില്ല. വിഷമാണെന്നറിയാതെ എന്റെ കുഞ്ഞിന് മധുരം കൊടുത്ത ഈ കൈകൊണ്ട് തന്നെ ഞാനിതിൽ ഒപ്പുവയ്ക്കാൻ പോവാ അച്ഛമ്മ. ഇതെന്താണെന്നറിയോ? എന്റെ ഭാര്യയുടെ ജീവൻ ആപത്ത് വന്ന എന്റെ കുഞ്ഞിനെ കൊല്ലാനുള്ള സമ്മതപത്രം. അവൾക്ക് കുഞ്ഞിനും ഒരു കുഴപ്പവും വരില്ല. മനുഷ്യന്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ മരണം തോറ്റുമടങ്ങുന്ന സന്ദർഭങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോ, എന്റെ കാവ്യമോളുടെ മനക്കരുത്തും പ്രാർത്ഥനയും നമ്മുടെ കുഞ്ഞിനെ മടക്കിത്തരും. അതെ അച്ഛമ്മേ, അത്രയ്ക്ക് ആത്മവിശ്വാസത്തോടെയാ അവളെന്നോട് പറഞ്ഞത് നമ്മുടെ കുഞ്ഞിനൊന്നും വരില്ല എന്ന്. എന്നോടോ അവൾ അങ്ങനെ പറഞ്ഞമ്മേ? പിന്നെ നമ്മൾ എന്തിനാ വിഷമിക്കുന്നത്? എന്റെ മോൾക്ക് ഒരാപത്തും വരില്ല. എന്റെ മോൾ ആരുടെ മുന്നിൽ തോൽക്കില്ല. എന്റെ മോൾക്ക് ഒന്നും വരില്ല. അവളുടെ കൂടെ ദൈവമുണ്ട്. അവൾക്ക് ഒന്നും വരില്ല. അമ്മാവനാരാ, മനസ്സിലായില്ല. എവിടെ പോയി ഇവിടെയുള്ളവരൊക്കെ? അവരിന്നലെ പോലീസ് പിടിച്ചോണ്ട് പോയി. ഈ ഹൗസിംഗ് കോളനിയിൽ ആദ്യമായ പോലീസ് ഇടപെടുന്നത്. അത്ര നല്ല കൂട്ടരല്ലെന്ന് നേരത്തെ കേട്ടിരുന്നു. അവരങ്ങനെ കുഴപ്പക്കാരൊന്നുമല്ല. എന്തോ തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചതാവും. സ്റ്റേഷനിൽ ചെന്ന ബാക്കി കാര്യങ്ങൾ അറിയാം. പോലീസ് സ്റ്റേഷനിലോ? ആ, അവിടെ തന്നെ. എന്റെ മഹേശ്വര, എന്തൊക്കെയായി കാണുന്നതും കേൾക്കുന്നതും.
ശശൻ പറഞ്ഞ ഞാൻ വിവരം അറിഞ്ഞത് സ്റ്റേഷൻ ജാമ്യം എടുക്കാൻ വന്നതാ. കാവ്യച്ചിയുടെ കുഞ്ഞ് അതിന് ആപത്തൊന്നും ഇല്ലല്ലോ അല്ലേ വക്കീലെ? ഞാൻ ജീവി വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ട് കുഞ്ഞിനൊന്നും വരത്തല്ലെന്ന് ഇന്നലെ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കായിരുന്നു ഞാൻ. നിങ്ങൾ ആഹാരം വല്ലതും കഴിച്ചോ? ഇല്ല. ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിൽ എടുക്കുന്നവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന പതിവ് ഈ സ്റ്റേഷനിലില്ലേ? ജനമൈത്രി പോലീസ് എന്ന പേരിൽ മാത്രമേ ഉള്ളോ? ഇന്നലെ രാത്രി ഭക്ഷണം വേണമെന്ന് ചോദിച്ചതാ, ഇവര് വേണ്ടെന്ന് പറഞ്ഞു. ഭക്ഷണമൊന്നും പ്രശ്നമല്ല ശ്രീയത്തെ, ഇവരുടെ മാനസിക പീഡനം സഹിക്കാൻ പറ്റത്തോ? മനസ്സിലായി. ഞാൻ ആ സി ഒന്ന് കണ്ടിട്ട് വരാം. ഇവരുടെ ബെയിൽ ആപ്ലിക്കേഷൻ. വക്കീലോ ഇരിക്ക്. കൊടും കുറ്റവാളികളെ പോലെ ഒരു രാത്രി മുഴുവൻ ഇവിടെ പിടിച്ചിരുത്താൻ എന്ത് തെറ്റാ സിദ്ധാർത്ഥം കീർത്തിയും ചെയ്തത്? അമ്മയുടെ വയറ്റിൽ ചലനാവസ്ഥയിലുള്ള ഒരു കുഞ്ഞിനു നേരെ വധശ്രമം. അമ്മ തന്നെയാ പരാതി തന്നു. കാവ്യോ? അതെ, അനിയത്തി കീർത്തിയെ മാത്രമേ സംശയമുള്ളൂ എന്ന് പരാതിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സോറി, ഞാനിത് വിശ്വസിക്കില്ല. വക്കീലിന് സംശയം ഉണ്ടെങ്കിൽ പരാതി ഞാൻ കാട്ടിത്തരാം. ഈ ഒപ്പിട്ടിരിക്കുന്നത് കാവ്യല്ല, അവളുടെ ഒപ്പ് എനിക്ക് തിരിച്ചറിയാനാവും. ദിസ് ഇസ് ചീറ്റിംഗ്. അതൊന്നും എനിക്കറിയില്ല. ഈശ്വരമടത്തിയെന്ന് ആരുടെ കയ്യിൽ കൊടുത്തുവിട്ട പരാതിയാ? ആരോ കൊണ്ടുവന്ന ഒരു പരാതി സത്യമാണോ എന്ന് പോലും അന്വേഷിക്കാതെ നിങ്ങൾ നടപടിയെടുത്തു. ഒരു പരാതി കിട്ടിയാൽ ഉടനെ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. കാവ്യയുടെ മൊഴി എടുത്തു നിങ്ങൾ. അത് പിന്നെ കാവ്യയ്ക്ക് ബോധമില്ലെന്നറിഞ്ഞപ്പോൾ പ്രതികൾ രക്ഷപ്പെട്ടാലോ എന്ന് കരുതി ഞാൻ കസ്റ്റഡിയിലെടുത്ത. കാവ്യയ്ക്ക് ബോധമില്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? അവരുടെ ഹസ്ബൻഡോ അതോ ഗ്രാൻഡ് മദറോ? വ്യക്തമാക്കണം മിസ്റ്റർ ഓഫീസർ, നിങ്ങളുടെ ഔദ്യോഗിക പദവി നിങ്ങൾ ദുരുപയോഗം ചെയ്തിരിക്കുക. ഞാൻ അറിഞ്ഞിടത്തോളം ഐസ്യുലാണെങ്കിലും ഒരു നിമിഷം പോലും കാവ്യയ്ക്ക് ബോധം നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ അവളുടെ മൊഴിയെടുക്കാൻ ശ്രമിക്കാഞ്ഞത്? ഉടനെ ഒരു ഉത്തരം തരാനാവില്ല എന്ന് എനിക്കറിയാം, എങ്കിലും ഒരു മറുപടി കരുതി വെച്ചു. കോടതി മുറിയിൽ സാക്ഷിക്കൂട്ടിൽ നിർത്തി ഞാൻ ഇതേ ചോദ്യം വീണ്ടും നിങ്ങളോട് ചോദിക്കും. വക്കീലെ, കുഴപ്പമുണ്ടാക്കരുത്. സസ്പെൻഷൻ തീർന്ന് സർവീസിൽ തിരിച്ചു കയറിയതേ ഉള്ളൂ. എന്നിട്ടും നിങ്ങൾ പഠിച്ചില്ലല്ലോ, പിന്നെ എന്താ ശിക്ഷ കൊണ്ടുണ്ടായ പ്രയോജനം? മിഴിച്ചു നിൽക്കാതെ അവരെ രണ്ടുപേരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടും. അതിലും കടുത്ത വകുപ്പുകളൊന്നും ചുമത്താൻ കഴിയില്ല എന്ന് എനിക്കറിയാം. അതെ അതെ, ലോയേഴ്സ് ആരും വരാത്ത കൊണ്ടാ ഞാൻ. ശ്രീത്തെ, നന്ദിയുണ്ട് ശ്രീത്തെ. ഇവിടെ ആയ വിവരം ആരെ അറിയിക്കാൻ പോലും പറ്റാതെ കുടുങ്ങിപ്പോയതാ ഞങ്ങൾ. നിങ്ങൾ ഈ തെറ്റ് ചെയ്യില്ല എന്ന് മുത്തച്ഛൻ എന്നോട് തറപ്പിച്ച് പറഞ്ഞു. ആലോചിച്ചപ്പോൾ ശരിയാണെന്ന് എനിക്കും തോന്നി. പക്ഷേ ഞങ്ങളെ വിശ്വസിക്കേണ്ടവർ തള്ളി പറഞ്ഞില്ല ശ്രീത്തെ. ലോകം മുഴുവൻ നിരപരാധികളെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് വേണ്ടത് ജീവിയുടെയും കാവ്യയുടെയും വിശ്വാസമാണ്. കാവ്യച്ചി ഒരിക്കലും നമ്മളെ തെറ്റിദ്ധരിക്കില്ല സർ. മുത്തച്ഛനേക്കാളും അമ്മയെക്കാളും അധികം കാവ്യച്ചിക്ക് എന്നെ മനസ്സിലാവും. എന്നിട്ടാണോ ഇത്രയും നാൾ കാവ്യ നിങ്ങൾ ക്രൂരമായി അകറ്റി നിർത്തിയത്? കല്ലുമോള് പറഞ്ഞ് ഞാനെല്ലാം അറിയുന്നുണ്ടായിരുന്നു. കാവ്യ ഇത്രയ്ക്ക് വെറുക്കാൻ എങ്ങനെ കഴിഞ്ഞു കീർത്തി? എന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാലേ എന്റെ ശരികൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. ചെയ്തു പോയതിലൊന്നും എനിക്ക് കുറ്റബോധം ഇല്ല. പറഞ്ഞ വാക്കുകൾ ക്രൂരമായി പോയെന്ന വിചാരവും തീരെയില്ല. എങ്കിലും വാക്കുകൾക്കപ്പുറം വഴിവിട്ട പ്രവൃത്തികൾ ഞാൻ ചെയ്യില്ലെന്ന് എന്റെ ചേച്ചിക്ക് അറിയാവുന്ന എന്റെ വിശ്വാസം. അവരെന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? തെറ്റിദ്ധാരണ മാറാൻ നമുക്കൊന്ന് ശ്രമിക്കാം സർ. ഇനി അഥവാ മാറിയില്ലെങ്കിൽ ഈ കുറ്റം ഞാൻ നിഷേധിക്കില്ല. കോടതിയിൽ ചെയ്യാത്ത കുറ്റം ഞാൻ ഏറ്റു പറയും. എന്ത് ശിക്ഷ കിട്ടിയാലും സ്വീകരിക്കും. വാ സർ.
ശരി, കാവ്യ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലുണ്ട്. ശരി. എന്റെ വയറ്റിലെ വേദന മുഴുവനും മാറി. ഒരസ്വസ്ഥതയില്ലാതെ ഇപ്പൊ നമ്മുടെ കുഞ്ഞു ശാന്തമായിട്ട് ഉറങ്ങുക. മോളെ, കുഞ്ഞു ഉറങ്ങുകയാണോ അല്ലേന്നൊന്നും അറിയാൻ സമയമായിട്ടില്ല. അത് സയൻസില്. പക്ഷേ എനിക്ക് ഈ കുഞ്ഞങ്ങനല്ലമ്മേ. 5.5 ആഴ്ച മാത്രം വലിപ്പവും ഇത്തിരി ഹൃദയ തുടിപ്പുകളും ഉള്ള മാംസ കഷ്ണമല്ല എനിക്ക് കുഞ്ഞ്. ഇന്നലെ രാത്രി നിങ്ങളൊക്കെ വല്ലാതെ ഭയന്നുപോയെന്ന് എനിക്കറിയാം. കുഞ്ഞിനെ ഉപേക്ഷിച്ചും എന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ ശ്രമിച്ചു, പക്ഷെ വിട്ടുകൊടുത്തില്ല ഞാൻ എന്റെ കുഞ്ഞിനെ. അതിന്റെ ഹാർട്ട് ബീറ്റ് നോർമലാവുന്നത് വരെ ഒരു പോളെ കണ്ണടയ്ക്കാതെ ഞാൻ പിടിച്ചു നിന്നു. എനിക്കറിയായിരുന്നു മോളെ, അച്ഛമ്മയോടും ജീവമ്മനോടും ഞാനത് പറയുകയും ചെയ്തത്. സ്വത്തിനോട് ആർത്തിമൂത്ത് ചില മനുഷ്യർ ചെയ്യുന്ന യുദ്ധങ്ങളെ അച്ഛമ്മയും ജീവമ്മനും ഒക്കെ കണ്ടിട്ടുള്ളൂ. അതിനെ അവർ മറികടന്നിട്ടും ഉണ്ടാവാം, പക്ഷേ നമ്മളങ്ങനല്ലോ. നമ്മളെന്നും പോരാടിയിരുന്നത് വിധിയോടായിരുന്നില്ലേ? ദുർവിധിയോട്. അത്തരമൊരു ഘട്ടത്തിലൂടെ എന്റെ മോള് കടന്നുപോയെന്ന് എനിക്കറിയാം. എപ്പോഴത്തെ പോലെയും ഇപ്പോഴും നമ്മൾ ജയിച്ചില്ലേ? അതെ, ജയിച്ചു അമ്മേ. അമ്മേ, കുഞ്ഞനങ്ങി. നമ്മൾ പറഞ്ഞത് ശരി വെക്കും പോലെ. പൊടിയോടുന്ന 5.5 ആഴ്ച പ്രായമായ കുഞ്ഞനങ്ങി പോലും നിനക്ക് വട്ട. അതെ, എനിക്ക് വട്ട. എന്റെ ഈ വട്ട ഈ കുഞ്ഞിനെ നമുക്ക് തിരികെ തന്നത്. വെറും ഫുഡ് പോയ്സൺ എന്ന് ഡോക്ടർ വിധി എഴുതിയപ്പോ എനിക്കൊരു വട്ട തോന്നി. ഈ അമ്മയുടെ വയറ്റിൽ കിടന്ന് കുഞ്ഞ് കരയുന്നുണ്ടെന്ന്. പിന്നെ എന്നെ എന്നെ അമ്മയെന്ന് വിളിച്ചതായി തോന്നി. എന്റെ വട്ടകൾ ഞാൻ ഡോക്ടറോട് പറയുകയും ചെയ്തു. മോളെ, ഇത്തരം ചില ഭ്രാന്തുകൾ ഇല്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിപ്പോ ഓർക്കം കൂടി വയ്യ. ശരിയാ, നിന്റെ വട്ട എനിക്കും പകർന്നെന്ന് തോന്നുന്നു. എനിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നെ എന്നെ മുത്തശ്ശിയൊക്കെ പോകുന്ന കുഞ്ഞിന്റെ തുടിപ്പ്. മുത്തശ്ശി എന്നൊരു വിളി കേൾക്കുന്നുണ്ടോ എന്നൊരു സംശയം. മോള് കുറച്ചു നേരം കിടന്നുറങ്ങ കേട്ടോ, അമ്മ പുറത്ത് വെയിറ്റ് ചെയ്യാം. എന്ത് പറഞ്ഞു? കേസ് ജയിച്ച് സന്തോഷത്തോടെ അകത്ത് കിടപ്പുണ്ട് എന്റെ കൊച്ചു വക്കീല്.
അവള് ജയിച്ചു അച്ഛമ്മേ, കൂടെ നമ്മളെല്ലാവരെയും ജയിപ്പിച്ചു. അറിഞ്ഞു സേതു, ഡോക്ടർ എല്ലാം പറഞ്ഞു. ഒരു രാത്രിയിലെ സങ്കടങ്ങൾക്ക് ശേഷം പുതിയ പുലരി. ഈശ്വര മഠത്തിന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഒന്നും. ഞാൻ എന്റെ ഈ സന്തോഷം ആരോടാ ഒന്ന് പറയാ? ഇന്നലെ ധൃതിയിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോ, ഫോൺ പോലും എടുക്കാൻ മറന്നുപോയി. എന്റെ ഫോൺ തരാമേ? വേണ്ട മോനെ, ഞാനേ വീട് വരെ ഒന്ന് പോയിട്ട് പെട്ടെന്ന് ഇനി വരാം. ശരി മോനെ, നീയും കൂടെ അവളെ ഒന്ന് കയറി കണ്ടിട്ട് വാ. ശരി ശരി. അച്ഛമ്മേ, ഞാനെന്നാ പോയിട്ട് വരട്ടെ. ശരി മോനെ. എന്റെ ശത്രു ആരാ മിത്രം ആരാന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. ഇവിടെ നിന്ന് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ഇറങ്ങി പോകാൻ നോക്കുക.